കോവിഡിന്റെ പേരിൽ 125 പേരെ കൊന്നൊടുക്കിയെന്ന വ്യാജ പ്രചാരണം ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ എന്ന സീരിയൽ കില്ലറെ ചുറ്റിപ്പറ്റിയാണ് പ്രചാരണം നോക്കാം ഈ വാർത്തയ്ക്ക് മുന്നിലെ സത്യാവസ്ഥ കോവിഡിന്റെ പേരിൽ നിരവധി വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നത് ഇപ്പോഴിതാ ഒരു സീരിയൽ കില്ലറെ ഈ മഹാമാരിയുമായി ചേർത്തു വെച്ചാണ് വ്യാജ പ്രചാരണം ശക്തമാകുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലിങ്ക് ഉൾക്കൊള്ളുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് സഹിതമാണ് വാർത്ത പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ് ഒന്ന് പരിശോധിക്കാം 125 കോവിഡ് ബാധിതരെ കൊന്ന ശേഷം മൃതദേഹം മുതലകൾക്ക് ഇട്ടുകൊടുക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത ഉൾക്കൊള്ളുന്ന ലിങ്കിന്റെ ഫേസ്ബുക്ക് ക്യാപ്ഷൻ ഇങ്ങനെയാണ് മറ്റൊരു വാർത്തയിൽ വൃക്ക റാക്കറ്റിനു വേണ്ടി 100-ലധികം പേരെ കൊന്നൊടുക്കുന്ന പ്രതി ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ അറസ്റ്റിൽ എന്ന ഹിന്ദി ക്യാപ്ഷനോടെയാണ് പ്രചാരണം എന്നാൽ വാർത്തയുടെ സത്യാവസ്ഥ മറ്റൊന്നാണ് വൃക്ക മാഫിയയ്ക്ക് വേണ്ടി 100-ലധികം ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടറാണ് ദേവേന്ദ്ര ശർമ്മ 7 ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയ കേസിൽ 16 വർഷമായി ഇയാൾ ശിക്ഷ അനുഭവിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇയാൾക്ക് പരോൾ അനുവദിച്ചു എന്നാൽ പരോൾ കാലാവധി കഴിഞ്ഞ ശേഷവും തിരികെ എത്താതിരുന്നതിനെ തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ 50 പേരെ കൊന്നൊടുക്കിയത് കൃത്യമായി ഓർക്കുന്നതായും വൃക്ക മോഷ്ടിച്ച ശേഷം മുതലകളുള്ള കനാലിൽ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ചിരുന്നതായും ദേവേന്ദ്ര ശർമ്മ പറഞ്ഞു വാർത്തകൾ നമ്മളിലൂടെ ഞൊടിയിടയിലാണ് പരക്കുന്നത് വേഗത കൂടുമ്പോൾ പലപ്പോഴും ഉള്ളടക്കത്തിന്റെ അർത്ഥവും മാറാം കോവിഡ് ഒരു മഹാവ്യാധിയായി തുടരുമ്പോൾ അതിന്റെ പേരിലുള്ള വ്യാജപ്രചാരണം ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം ഷെയർ ചെയ്യുക